ഹായ് ഹലോ നമസ്കാരം ലക്ഷ്മിയാണ് ഇന്ന് ഞാൻ എൻ്റെ കുട്ടി വീഡിയോ ബിക്കോസ് ദിസ് ഇസ് എ ക്രൂഡ് വീഡിയോ എനിക്ക് മൈക്കില്ല ഐ എം ഡൂയിങ് ഇറ്റ് വിത്ത് എ ഫ്രണ്ട് ക്യാമറ പക്ഷേ ഇതെനിക്കിത് ചെയ്തേ പറ്റൂ റീസൺ ബീങ് നമുക്ക് ഒരുപാട് വൈറസിൻ്റെ സ്കെയർ മൈക്രോബ്സിൻ്റെ സ്കെയർ അല്ലെ ബാക്ടീരിയ വരുമോ മൈക്രോബ്സ് വരുമോ ഇനിയിപ്പോൾ ചൂടുകാലം തുടങ്ങി ആ ഒരു ട്രാൻസിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണ വൈറസിൻ്റെ പേടിയുണ്ട് ഒരുപാട് അസുഖങ്ങളുടെ ഭയം വന്നിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് ഇന്ന് തന്നെ ഇപ്പം തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നാൻ കാര്യം എൻ്റെ കയ്യിലൊരു പ്രത്യേക സാധനമുണ്ട് ആൽക്കഹോളാണ് രാവിലെ എന്താണ് ഈ ആൽക്കഹോൾ വെച്ചുള്ള പരിപാടി എന്ന് വെച്ചാൽ രാവിലെ തണ്ണടിക്കാനാണോ എന്ന് വെച്ചാൽ അല്ല വോഡ്കയാണോ അല്ല ജിന്നാണോ അല്ല ടെക്കീലയാണോ അല്ല പക്ഷേ ഇതൊരു പ്രത്യേക സാധനമാണ് ഇതാണ് ഐസോപ്രൊപൈൽ ആൽക്കഹോൾ അഥവാ റബ്ബിംഗ് ആൽക്കഹോൾ ഇറ്റ് ഇസ് 99% ഒന്നും കൂടെ കേൾക്കാം 99% ഐസോപ്രൊപൈൽ ആൽക്കഹോൾ എന്ന് എന്താണ് ഈ സംഭവം പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും കൊറോണ വൈറസിൻ്റെ സ്കെയർ വന്നപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന ഒരുപാട് മാസ്ക് ധരിച്ച ആൾക്കാരെ കണ്ടു അല്ലേ അവരെ സ്വീകരിക്കാനായിട്ട് കുറേയേറെ പേര് പുറകിൽ ഒരു ബാഗിൽ ഫുൾ ടാങ്ക് ഓസായിട്ട് നിന്ന് അടിക്കുന്നുണ്ട് അത് ഒരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് ലിക്വിഡായിരുന്നു അതിൻ്റെ ബാക്കിൽ അവരിട്ടിരുന്ന ബാഗിൽ നോക്കിയാൽ ആൽക്കഹോൾ എന്നാണ് എഴുതിയിരുന്നത് പിന്നെ ഒരു തമാശയുണ്ട് നമ്മുടെ നാട്ടിൽ നിപ്പ വൈറസ് വന്നപ്പോൾ കുറേ പേരെ ബാധിച്ചു വീട്ടിൽ ഒരാളെ ബാധിച്ചില്ല കാരണം അയാൾ ഫുൾ ടൈം തണ്ണിയടി ആയിട്ടുള്ള ഡ്രങ്കഡ് ആയിരുന്നു ആൽക്കഹോളിക് ആയിരുന്നു എന്നൊക്കെ ഒരു കഥയുണ്ട് സത്യമാണോ എന്നറിയില്ല അപ്പോൾ ആൽക്കഹോൾ ആക്ച്വലി ജേംസ് അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാൻ പോകുന്ന ഏത് വൈറസുകളെയും ബാക്ടീരിയയും കൊല്ലാൻ പറ്റുന്ന ഒരു സാധനമാണ് ആൽക്കഹോൾ ഈ ഐസോപ്രൊപൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ പരിചയപ്പെടുത്തുന്നത് അല്ലെ ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 3 വർഷമായി ഇല്ല ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമല്ല ഞാൻ വർക്ക് ചെയ്യുമ്പോൾ സോപ്പിംഗ് ഏരിയ സോപ്സിലാണെങ്കിലും നമ്മൾ സോപ്സ് എന്ന് പറയുമ്പോൾ ഡിസിൻഫെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഇറ്റ്സ് നാച്ചുറൽ സോപ്പാണ് അപ്പോൾ അത് ഞാൻ ഡിസിൻഫെക്ട് ചെയ്യാണ്ട് തന്നാൽ പ്രോബബ്ലി അത് നിങ്ങൾക്ക് കമ്പനീസ് എന്ന് വരുന്ന പോലെയല്ല നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഹാൻഡ്സ് ആണ് ഏറ്റവും കൂടുതൽ മൈക്രോബ്സ് ക്യാരി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വൈറസും ഫംഗസും ബാക്ടീരിയയും ഉള്ളത് നമ്മുടെ കൈകളിലാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ടീനേജേഴ്സ് മുഖത്ത് കുരുവുള്ള ആൾക്കാരോട് അധികം കൈവളം കൊടുക്കണ്ടെന്ന് പറയുന്നത് ഇടയ്ക്കൊരു ടിപ്പാണ് അപ്പോൾ ഈ ഐസോപ്രൊപൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ അതിനെ പരിചയപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ നമ്മൾ ലാബ്സിൽ ചെല്ലുമ്പോൾ മൈക്രോബ്സ് ഫംഗസ് ഈ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൂടെ ഫംഗസ് ഒക്കെ നോക്കി ഓരോ ഈ കോളായി നമുക്കറിയാം അല്ലേ ഏത് ടൈഫോയിഡ് ഒക്കെ വരുത്തുന്ന ബാക്ടീരിയയാണ് ഈ കോളയെ വരെ കൊല്ലാൻ കെൽപ്പുള്ള റിംഗ് വാമിനെ കൊല്ലാൻ കെൽപ്പുള്ള മൈക്രോബ്സിനെ എല്ലാം കൊല്ലാൻ കെൽപ്പുള്ള ഈ ഐസോപ്രൊപൈൽ ആൽക്കഹോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫ്ലോർ ക്ലീനർ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് പല കമ്പനീസിൻ്റെ പേരൊന്നും പറയുന്നില്ല അതെല്ലാം മറന്നേക്കൂ എന്ന് പറയുന്നത് അതെല്ലാം മറന്നേക്കൂ ഇത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 ലിറ്ററിൻ്റെ ബോട്ടിലുണ്ട് കാരണം എനിക്കത് എല്ലാ രീതിയിലും ഞാൻ ഉപയോഗിക്കുന്നു കാരണം ഞാൻ ഇത് എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഞാനിരിക്കുന്ന ഈ ടേബിളിൽ സ്പ്രേ ചെയ്ത് ഇവിടെ മൈക്രോബ്സ് ഉണ്ടാവാം എല്ലായിടത്തുമുള്ള സാധനമാണ് ഈ ബാക്ടീരിയ ഫംഗസും ഒക്കെ പലതും നമ്മൾ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണുന്നില്ല ജസ്റ്റ് സ്പ്രേ ചെയ്യുക തുടയ്ക്കുക എൻറ്റയർ സ്പേസ് വൈപ്ഡ് ഓഫ് എവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ കുറേ പ്രൊഡക്ട്സ് വരുന്നുണ്ട് അല്ലേ നിങ്ങൾ ട്രാവലിംഗ് ആണെങ്കിൽ നിങ്ങൾ ഈ കുപ്പി കൊണ്ടുപോകൂ എന്നിട്ട് നിങ്ങളിരിക്കുന്ന ടോയ്ലറ്റ് സീറ്റിൽ ഇത് സ്പ്രേ ചെയ്യൂ അതൊന്നും വേണ്ട ആവശ്യമില്ല കയ്യിലെപ്പോഴും ഒരു ഐസോപ്രൊപൈൽ ആൽക്കഹോൾ കൊണ്ടുപോവുക സ്പ്രേ ചെയ്യുക എവിടെയാണെന്ന് വെച്ചാൽ ടിഷ്യൂ ഏതെങ്കിലും പേപ്പർ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം സേഫ് ആണ് അതേപോലെ നിങ്ങൾ പുറത്തു പോകുന്ന യൂസ് ചെയ്യുന്ന ബക്കറ്റ്സ് മഗ്സ് അതിലൊക്കെ സ്പ്രേ ചെയ്ത് ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ പോലും കുറേ വെള്ളത്തിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്താലും എൻറ്റയർ സ്പേസ് ഡിസിൻഫെക്റ്റഡ് ആണ് പിന്നെ കൈ മുറിയുകയാണെങ്കിൽ ഇത് വളരെ കുറച്ചെടുത്ത് ബാക്കി കുറച്ചധികം വെള്ളത്തിൽ ചേർത്തിട്ട് പഞ്ഞിമുക്കി ആ വൂണ്ട് തേച്ചാലും ഡിസിൻഫെക്റ്റഡ് ആണ് പിന്നെ ഇനി മഴക്കാലത്ത് വളങ്കടി വരും അതായത് വളങ്കടി വരുമ്പോൾ ഇത് മുഴുവൻ ഒഴിച്ചിട്ട് ടബിൽ കാല് മുക്കി വയ്ക്കരുത് കുറച്ചെടുക്കുക നമ്മുടെ ടബിൽ ഇത് മുക്കി വെച്ചാൽ വളം കടിക്കില്ല പിന്നെ ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിലെ എല്ലാ ഭാഗത്തും ഡൈനിങ് ടേബിളിൽ യൂസ് ചെയ്യും കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു അതായത് ഒന്നും ചെയ്യണ്ട ഇത് നല്ലോണം സ്പ്രേ ചെയ്യുക എന്നിട്ട് ടിഷ്യൂ വെച്ചിട്ടോ ഏതെങ്കിലും തുണി വെച്ചോ വൈപ്പ് ചെയ്തെടുത്താൽ ഫ്രിഡ്ജ് ക്ലീൻ ടോയ്ലറ്റ് ക്ലീൻ തുടയ്ക്കുന്ന വെള്ളത്തിൽ നിലം തുടയ്ക്കുന്ന വെള്ളത്തിൽ ഇതൊഴിക്കുക എല്ലാം ക്ലീൻ ഞാൻ ഈയിടെ കൊറോണ സ്കെയർ ഒക്കെ വരുമ്പോൾ നമ്മൾ മോൾസിലൊക്കെ പോയി കഴിയുമ്പോൾ ഹാൻഡ് സാനിറ്റൈസറിൻ്റെ കൂടെ ഞാൻ ഇത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഹാൻഡ് സാനിറ്റൈസർക്ക് കുറച്ച് മണമുണ്ട് ഇതിന് യാതൊരു സ്മെല്ലും ഇല്ല ഓഡർലെസ് ആണ് കുറച്ച് ഒഴിച്ചു വയ്ക്കുക കൈ ജസ്റ്റ് കഴുകുക വാഷ് ഓഫ് ചെയ്യുക സോ എൻ്റെ റിക്വസ്റ്റ് ആണ്
വീടുകളിൽ കയ്യിൽ എപ്പോഴും ഒരു ഐസോപ്രോപൈൽ ആൽക്കഹോൾ ബോട്ടിൽ ഉണ്ടാവട്ടെ. ഇത് എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ മെഡിക്കൽ ഷോപ്സിൽ അന്വേഷിച്ചാൽ ചിലപ്പോൾ മെഡിക്കൽ ഷോപ്സിൽ കിട്ടും, ഇല്ലെങ്കിൽ ലാബറട്ടറി കെമിക്കൽസ് സെൽ ചെയ്യുന്ന ഷോപ്സിൽ ഐസോപ്രോപൈൽ ആൽക്കഹോൾ അവൈലബിൾ ആണ്. പിന്നെ ഒരു റിക്വസ്റ്റ്, അതായത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസിന്റെ സൈഡിലൊക്കെ നമ്മൾ കറിയൊക്കെ വീണു, എന്നാൽ കുറച്ച് ഐസോപ്രോപൈൽ ആൽക്കഹോൾ ഇപ്പൊ തന്നെ അടിച്ചിട്ട് നമുക്ക് തുടയ്ക്കാം എന്ന് വിചാരിക്കരുതേ. ബിക്കോസ് ഐസോപ്രോപൈൽ ആൽക്കഹോൾ ഇൻഫ്ലേമബിൾ, കത്തുപിടിക്കും. അപ്പോൾ കുട്ടികളിൽ നിന്നും പിന്നെ ഫയർ തീയിൽ നിന്നും അകലെ, വളരെ അകലെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഐസോപ്രോപൈൽ ആൽക്കഹോൾ ആണ് നിങ്ങൾക്ക് വൈറസിന് എഗെയിൻസ്റ്റും ബാക്ടീരിയ എഗെയിൻസ്റ്റും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ വീണ്ടും തിരിച്ചു വരാം. ബൈ ബൈ.